ചുമരും ചുമ്മാ പുഞ്ചിരിക്കും. എങ്ങനെയെന്നല്ലേ നോക്കാം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാൾഡെക്കർ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു പേപ്പർ, അതായത് A4 ഷീറ്റ്, റെഡ് A4 ഷീറ്റ് ആവശ്യമാണ്. അതിൻ്റെ ഹാഫ് പോർഷൻ മതി നമുക്ക് ചെയ്യാനായിട്ട്. അത് കട്ട് ചെയ്യാം, എന്നിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഒരു ഹാഫ് ലൗ ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ഇല്ലാത്ത ഭാഗം, അതായത് ആ മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഹാഫ് പോർഷൻ വരച്ച് കൊടുക്കാം. ഒരു ഹാർട്ടിൻ്റെ ഹാഫ് പോർഷൻ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോഴും ബാക്കി നമുക്ക് എക്സസ് ആയിട്ട് കുറേ വേസ്റ്റ് വരും. അതിൽ നിന്ന് ബാക്കി മാക്സിമം എത്രത്തോളം നമുക്ക് കട്ട് ചെയ്തെടുക്കാം, കുഞ്ഞു കുഞ്ഞ് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം, അത്രയും കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഫോം ഷീറ്റാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റാണ്. നിങ്ങൾക്ക് ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പെയിൻറ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റ് ആകുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ചെറിയൊരു ഡ്രോയിങ് ആവശ്യമാണ്. ഒട്ടും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒന്നൊരു ഫേസിൻ്റെ, അതായത് നെറ്റി മുതൽ ചിന്ന വരെയുള്ള ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. അതൊന്നും മനസ്സ് വെച്ചാൽ എല്ലാവർക്കും വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഹെഡൊന്നും ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ വരയ്ക്കാം. പിന്നെ ഒരു കൈയുടെ ഒരു പോർഷനും അത്രയും വേണ്ടു നമുക്ക്. വളരെ സിമ്പിളായിട്ട് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു ആർട്ട് വർക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത്. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പം വരച്ചിട്ട് നമ്മൾക്ക് ഏകദേശം ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടി ഞാൻ റഫായിട്ടൊന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഫോം ഷീറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്ന സമയത്ത് ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതായത് ആദ്യം ഇതിൻ്റെ ചുറ്റിൽ കൂടെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കുക. ഒരു ഷാർപ്പ് ഒരു പെന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഡ്രോ ചെയ്തിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുമ്പം കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്നതിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഗ്ലൂ, ഏതെങ്കിലും ഒരു ഗ്ലൂ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് അമർത്തിയിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അതേപോലെ നമ്മളെ കൈയും ഉണ്ടല്ലോ, അതുകൂടി വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ പെറ്റൽസിൻ്റെ ഫോം ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടൊന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. അപ്പം ഞാൻ ആദ്യം വലിയ പെറ്റൽസ് താഴെ വെച്ചിട്ട് ചെറിയ പെറ്റൽസ് മുകളിൽ വെച്ച് നോക്കി. അപ്പോൾ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ചെറിയ പെറ്റൽസ് താഴെ, എത്രത്തോളം ചെറിയ പെറ്റൽസ് ഇടയ്ക്ക് വരുന്ന അത്രത്തോളം ഭംഗി നന്നായിട്ട് കൂടി വരും. എന്നിട്ട് ഈ പെറ്റൽസ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത്രയുള്ളൂ കാര്യം, വളരെ നിസ്സാരമാണ്, എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ടുള്ള ഒരു വാൾഡെക്കർ ഐഡിയ ആണ് ഇത്. എല്ലാവരും ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരും എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നിവിടെ പറഞ്ഞു പിരിയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം ജയ്.